എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ലിസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള പി എസ് സിയിലെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. ആ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു ടോപ്പിക്കാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇതിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയിൽ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, തന്നിരിക്കുന്ന ശരിയായവ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ നമുക്ക് ശരിയായവയാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇന്ത്യയിൽ സ്വാതന്ത്ര്യം രൂപീകരിച്ച ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ രൂപീകരിച്ച 1948 നവംബർ 6 എന്നാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 10 കൊടുത്തിരിക്കുന്നത്. മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കി, ഓപ്ഷൻ എ 1, 2 ശരിയെന്ന് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ ബി 2, 3 ശരിയെന്ന് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ സി 1, 3 ശരിയെന്ന് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ ഡി 1, 2, 3 ശരിയെന്നാണ് കൊടുത്തിരിക്കുന്നത്. മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കുക, ഏത് ഓപ്ഷനാണ് ശരിയെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിന്റെ ഉത്തരത്തിലേക്ക് വരിക. അപ്പൊ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇനി ഉത്തരമാണ്. അപ്പൊ ജസ്റ്റ് വീഡിയോ ഒന്ന് പസ് ചെയ്ത് വെക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ളത്. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം രൂപീകരിച്ച ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1948 നവംബർ 6 എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നവംബർ 4 ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 10 വന്നിരിക്കുക. മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ പഠിച്ചു വെക്കുക. വളരെ വേഗത്തിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. കുറെ ചോദ്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും എടുത്തു പറയത്തില്ല, നിങ്ങൾ നിങ്ങളായ രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരിക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ്, അതിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു എന്നതാണ് നമ്മുടെ ഇവിടെ സ്റ്റേറ്റ്മെന്റായിട്ട് നൽകിയിരിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നിവയുടെ ഉപദേശപ്രകാരം രൂപീകരിച്ച കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കുക. എയും ബിയും സിയും ഡിയും ആണ് നമ്മുടെ ഉത്തരമായിട്ട് നൽകേണ്ടത്. അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കി ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. നമ്മൾ ഉത്തരത്തിലേക്ക് വരികയാണ്. ഉത്തരം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന പേര് ശരിയാണ്. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചുരുക്കനാമത്തിൽ സി എ ബിഇ എന്ന് പറയുന്നു. ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചുരുക്കനാമത്തിൽ ഐ യു ബിഇ എന്ന് പറയുന്നു. ഇവയുടെ ഉപദേശപ്രകാരമാണ് എന്ത് രൂപീകരിച്ചിരിക്കുന്നത്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 2 PPT നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും പഠിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. മൂന്നാമത്തെ ചോദ്യമാണ്, തന്നിരിക്കുന്നവയിൽ ശരിയായവ തെരഞ്ഞെടുക്കുക എന്നതാണ് ഈ ഒരു ചോദ്യവും. അതായത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതിൽ ശരിയായവ തെരഞ്ഞെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കമ്മീഷന്റെ ആദ്യ മീറ്റിംഗ് നടന്ന 1948 ഡിസംബർ 6 എന്നാണ് നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ച 1949 ഓഗസ്റ്റ് 25 എന്നാണ് നൽകിയിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നോക്കുക. ഏതാണ് ഉത്തരമെന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. നമ്മൾ ഉത്തരത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ശരിയാണ്. ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉദ്ഘാടനം നിർവഹിച്ച ആരാന്ന് വെച്ചാൽ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദാണ്. കമ്മീഷന്റെ ആദ്യ മീറ്റിംഗ് നടന്ന 1948 ഡിസംബർ 6 കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1949 ഓഗസ്റ്റ് 25 കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് ഡേറ്റുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ആ മൂന്ന് ഡേറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൽ പരിചയപ്പെട്ടത് 1948 നവംബർ 4 നമ്മുടെ ഈ കമ്മീഷൻ രൂപീകരിച്ച എന്ന തീയതിയാണ്. തുടർന്ന് നമ്മളിവിടെ 2 പ്രധാനപ്പെട്ട തീയതികൾ പഠിച്ചു. 1948 ഡിസംബർ 6 കമ്മീഷന്റെ ആദ്യ മീറ്റിംഗ് നടന്നു. 1949 ഓഗസ്റ്റ് 25 നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്ന തീയതിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അന്നാണ് ഈ ഒരു കമ്മീഷൻ എന്ത് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുന്നത് തന്നിരിക്കുന്നവയിൽ ശരിയായവ തെരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത ചോദ്യം. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ കമ്മീഷണർ റിപ്പോർട്ട് 2 വോളിയം 8 ഉണ്ടായിരുന്നു എന്നാണ് തന്നിരിക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. കമ്മീഷൻ റിപ്പോർട്ടിന്റെ 1 വോളിയത്തിൽ 8 കുറിച്ചായിരുന്നു പ്രതിപാദിച്ചിരുന്നതെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 2 വോളിയത്തിൽ പഠനത്തിന് ഉപയോഗിച്ച ഡാറ്റകളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരുന്നത്. തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുക. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, ഇതിൽ ഏതാണ് ഉത്തരമെന്ന് കണ്ടെത്തുക. നമ്മുടെ ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം എന്ന് പറയുന്നത് 3 ശരിയെന്നാണ്. എന്താണ് അപ്പോൾ 2 തെറ്റെന്ന് നോക്കാം. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റിപ്പോർട്ടിന് 2 വോളിയം എന്നത് ശരി തന്നെയാണ്. പക്ഷേ അവിടെയുള്ള അധ്യായങ്ങളുടെ എണ്ണം നോട്ട് ദ പോയിന്റ് 18 കാര്യം ഓർത്തിരിക്കുക. എത്ര അധ്യായങ്ങളുണ്ട്? 18 കാര്യം ഓർത്തിരിക്കുക. കമ്മീഷൻ റിപ്പോർട്ടിന്റെ 1 വോളിയത്തിൽ
18 അധ്യായങ്ങളെ കുറിച്ചായിരുന്നു പ്രതിപാദിച്ചിരുന്നത്. അപ്പൊ കമ്മീഷന്റെ റിപ്പോർട്ടിലെ ഒന്നാമത്തെ വോള്യത്തിൽ ഈ പറഞ്ഞ 18 അധ്യായങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. രണ്ടാം വോള്യത്തിൽ എന്താണ്, പഠനത്തിന് ഉപയോഗിച്ച ഡാറ്റകളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ആ രണ്ട് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റിപ്പോർട്ടിന് രണ്ട് വോള്യം ഉണ്ടായിരുന്നു. എത്ര അധ്യായങ്ങൾ ഉണ്ടായിരുന്നു? 18 അധ്യായങ്ങൾ ഉണ്ടായിരുന്നു. പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകളും വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി പരീക്ഷയിലെ സിംഗിൾ ആയിട്ടുള്ള ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതി ചോദിക്കുമ്പോഴും ഉത്തരം കിട്ടത്തക്ക രീതി വേണം എന്ത് ചെയ്യാനായിട്ട്, ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. വേണമെങ്കിൽ ചോദിക്കാം, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റിപ്പോർട്ടിന് എത്ര വോള്യം ഉണ്ടായിരുന്നു? ഓപ്ഷനിൽ എന്താണ്, രണ്ട് വോള്യം. എത്ര അധ്യായങ്ങൾ ഉണ്ടായിരുന്നു? 18. അതുപോലെ തന്നെ രണ്ടാമത്തെ വോള്യം എന്താണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ വോള്യത്തിൽ പഠനത്തിന് ഉപയോഗിച്ച ഡാറ്റകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കാം. കമ്മീഷൻ അവലംബിച്ച പഠന രീതിയെക്കുറിച്ച് എക്സ്ട്രാ ആയിട്ട് കുറച്ച് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റിനിയർ പഠന രീതി, ഇന്റർവ്യൂ രീതി രാധാകൃഷ്ണൻ കമ്മീഷൻ പ്രധാനമായും ഉപയോഗിച്ചത്, അതായത് ക്വസ്റ്റിനിയർ പഠന രീതി അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ പഠന രീതി. ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നു, അത് ഒരാൾക്കും കൊടുക്കുന്നു, അവരുടെ എന്താണ് ഉത്തരങ്ങൾ കിട്ടുന്നു. ഇന്റർവ്യൂയിലൂടെ വിദഗ്ധരായിട്ട് ആൾക്കാരൊക്കെ ആയിട്ട് ഇന്റർവ്യൂ നടത്തുന്നു, എന്നിട്ട് എന്താണ് അവരുടെ ഉത്തരങ്ങൾ സ്വീകരിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ ക്വസ്റ്റിനിയർ രീതിയും അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ രീതിയും എന്താണ് രാധാകൃഷ്ണൻ കമ്മീഷൻ പ്രധാനമായിട്ടും ഉപയോഗിച്ചത്. ഏകദേശം 2900 ക്വസ്റ്റിനിയർ കോപ്പികൾ വിവിധ മേഖലകളിൽ വിതരണം ചെയ്തു. അതിൽ ഏകദേശം 600 മറുപടികൾ തിരികെ വന്നു എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന പോയിന്റ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഒരുപക്ഷെ ചോദിക്കാം, ഏത് രീതിയിലാണ് അദ്ദേഹം ഈ പറയുന്ന റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പഠന രീതി അവലംബിച്ചത് എന്ന് ചോദിച്ചാൽ, ഒന്ന് ക്വസ്റ്റിനെയർ പഠന രീതി, മറ്റൊന്നെന്താണ് ഇന്റർവ്യൂ രീതിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇതാണ്, രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായവ തെരഞ്ഞെടുക്കുക എന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായിട്ട് പ്രഗത്ഭരായ അധ്യാപകരെ നിയമിക്കുക എന്ന് നൽകിയിരിക്കുന്നു. രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്ന അധ്യാപകരുടെ സേവനാവസ്ഥകൾ, ശമ്പളം തുടങ്ങിയ മാന്യമായ രീതിയിൽ നിശ്ചയിക്കുക, കൂടാതെ PF ലീവുകൾ, പ്രവൃത്തി സമയം തുടങ്ങിയവയും കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ നിർദ്ദേശം നൽകി. കോളേജുകളിലും സർവകലാശാലകളിലും പ്രധാനമായും പ്രൊഫസർ, റീഡർ, ലക്ചർ, ഇൻസ്ട്രക്ടർ തുടങ്ങിയ തസ്തികൾ അധ്യാപനത്തിനായിട്ട് കമ്മീഷൻ ശുപാർശ ചെയ്തു. അധ്യാപകരുടെ ജൂനിയർ സീനിയർ അനുപാതം 1:2 ആയിരിക്കണമെന്ന് നിർദ്ദേശിച്ചു. അപ്പോൾ രണ്ട്, ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെന്റ് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. ഇതൊക്കെ ഓരോരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ പോകുന്ന പരീക്ഷയിൽ തരാവുന്നതാണ്. അതിനുശേഷം മാത്രം തന്നിരിക്കുന്ന ABCD എന്ന് പറയുന്ന ആ 4 ഓപ്ഷനിലെ ഉത്തരത്തിലേക്ക് വരിക. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റുകൾ വീണ്ടും വായിക്കാനായിട്ട് നിൽക്കുന്നില്ല. ജസ്റ്റ് വീഡിയോ ഒന്ന് പസ് ചെയ്യുക. എന്നിട്ട് ആ 1, 2, 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം ശരിയാണ്. ആ ശരിയായത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം 4 സ്റ്റേറ്റ്മെന്റിലെ തെറ്റെന്ന് നോക്കുക. അധ്യാപകരുടെ ജൂനിയർ സീനിയർ അനുപാതം 1:2 ആയിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. അത് തെറ്റാണ്. 2:1 എന്നാണ് വരേണ്ടത്. അധ്യാപകരുടെ ജൂനിയർ സീനിയർ അനുപാതം എത്രയാണ്? 2:1 എന്നാണ് വരേണ്ടത്. അപ്പോൾ ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത് അധ്യാപകരുടെ ജൂനിയർ സീനിയർ അനുപാതം എത്രയാണ്? 2:1 എന്നാണ് വേണ്ടത്. ജൂനിയർ സീനിയർ അനുപാതം 2:1 ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഓർത്തിരിക്കുക, അധ്യാപകർക്ക് ഇന്ത്യക്ക് അകത്തോ പുറത്തോ ഉപരിപഠനത്തിനായിട്ട് അവധി അനുവദിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ഇദ്ദേഹം ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അധ്യാപകരുടെ വിരമിക്കൽ പ്രായം 60 വർഷവും എന്നാൽ പ്രൊഫസർമാരുടെ വിരമിക്കൽ പ്രായം 64 വയസ്സ് വരെ നീട്ടാമെന്നും കൂടെ ഇദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധ്യാപകർക്ക് ഇന്ത്യക്കകത്തോ പുറത്തോ ഉപരിപഠനത്തിനായിട്ട് അവധി അനുവദിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഈ പറയുന്ന അധ്യാപകരുടെ വിരമിക്കൽ പ്രായം 60 വർഷവും അതേപോലെ തന്നെ പ്രൊഫസർമാരുടെ വിരമിക്കൽ പ്രായം 64 വയസ്സ് വരെ നീട്ടാമെന്നും കൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വിരമിക്കൽ പ്രായം 60 വർഷവും അതോടൊപ്പം തന്നെ പ്രൊഫസർമാരുടെ കേസിലേക്ക് വരുമ്പോൾ അത് 64 വയസ്സ് വരെയാണ്. അപ്പോൾ ഇതും പരീക്ഷകളിൽ ചോദ്യമായിട്ട് വരാവുന്നതാണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ടിൽ അധ്യാപകരുടെ വിരമിക്കൽ പ്രായത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ 60 വർഷമാണ് ഈ പറയുന്ന അധ്യാപകരുടെ വിരമിക്കൽ പ്രായം എന്ന കാര്യം ഓർത്തിരിക്കുക. അതേസമയത്ത് പ്രൊഫസർമാരുടെ കേസിലേക്ക് വരുമ്പോൾ 64 വയസ്സാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്ന ചോദ്യം ഇതാണ്, രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ തന്നിരിക്കുന്നതിൽ ശരിയായവ തെരഞ്ഞെടുക്കുക എന്നാണ് തന്നിരിക്കുന്നത്. കോളേജുകളിലെ പ്രവൃത്തി ദിനങ്ങൾ, പരീക്ഷാ ദിനങ്ങൾ ഒഴികെ കുറഞ്ഞത് 150 ദിവസങ്ങളായിരിക്കണമെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആദ്യ ബിരുദം നൽകേണ്ട 3 വർഷത്തെ കോളേജ് പഠനത്തിന് ശേഷമായിരിക്കണം. അടുത്ത സ്റ്റേറ്റ്മെന്റ്, റീഫ്രഷ്മെന്റ് കോഴ്സുകൾ, ലൈബ്രറികൾ തുടങ്ങിയവയെ കുറിച്ചും നിർദ്ദേശിച്ചു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ 3 വായിച്ചു നോക്കുക. ഓപ്ഷൻ A, B, C, D കൊടുത്തിട്ടുണ്ട്. ഉത്തരം ഏതാന്ന് നോക്കുക. നമ്മൾ ഉത്തരത്തിലേക്ക് പോകുന്നു. ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ D ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയാണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി വായിച്ചിട്ടുണ്ട്. ഇനി വായിക്കാൻ പോകുന്നില്ല. ഒന്നും കൂടെ വായിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ പസ് ചെയ്ത് നോക്കുക, വായിക്കാൻ വേണ്ടി നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ തന്നിരിക്കുന്നവർ ശരിയായവ തെരഞ്ഞെടുക്കുക എന്നാണ് നമ്മുടെ ചോദ്യം. വിദ്യാഭ്യാസത്തിന്റെ ഉയർന്ന തലങ്ങളിൽ ഗവേഷണ സൗകര്യങ്ങൾ സജ്ജീകരിക്കുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അർഹതപ്പെട്ട ഗവേഷണ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുക എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യയിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് എല്ലാ വിദ്യാഭ്യാസ തലത്തിലും കൃഷി പാഠവിഷയമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതും
എന്താണ് തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുക, എ ബി സി ഡി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുക, ഏതാണ് ഉത്തരം നോക്കുക. നമ്മൾ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, ഒന്നും രണ്ടും മൂന്നും എന്നാണ് ശരിയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശുപാർശകളാണ് ഇവിടെ മൂന്നെണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് ഉയർന്ന തലങ്ങളിൽ ഗവേഷണ ചോദ്യങ്ങൾ സജ്ജീകരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അർഹതപ്പെട്ട ഗവേഷണ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് എല്ലാ വിദ്യാഭ്യാസ തലത്തിലും കൃഷി പാഠ്യവിഷയമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇതാണ്, രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ തന്നിരിക്കുന്നവരെ ശരിയായവ തെരഞ്ഞെടുക്കുമെന്നാണ്. നിയമം വിഷയമാക്കി പഠിക്കുന്നവരെ അതേസമയം മറ്റു ബിരുദ കോഴ്സുകൾ ചെയ്യാൻ അനുവദിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാം സ്റ്റേറ്റ്മെന്റ്. അടുത്തത്, മെഡിസിൻ പരമാവധി അഡ്മിഷൻ 100 ആയിരിക്കണം. മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ആ മെഡിസിനിൽ ചേരുകയാണെങ്കിൽ അവിടെ പരമാവധി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കണം. ഓരോ വിദ്യാർത്ഥിക്കും എന്താണ് ഹോസ്പിറ്റലിലെ 10 ബെഡ് എന്ന കണക്ക് വേണമെന്നും പറയുന്നുണ്ട്. കൊമേഴ്സ് വിദ്യാഭ്യാസം പ്രാക്ടിക്കൽ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്നാണ് മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത്. എ ബി സി ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് ഏതാണ് ശരി? അദ്ദേഹം നൽകിയിരിക്കുന്ന ശുപാർശകൾ ശരിയായത് ഏതെന്ന് എ ബി സി ഡി എന്ന ഓപ്ഷനിലൂടെ കടന്നു പോയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് വരാം. ഉത്തരത്തിൽ വരേണ്ടത് 2-3 മാത്രമാണ് ഇവിടെ ശരിയെന്നതാണ്. അതായത് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മെഡിസിൻ പരമാവധി അഡ്മിഷൻ 100 ആയിരിക്കണം, ഓരോ വിദ്യാർത്ഥിക്കും ഹോസ്പിറ്റലിലെ 10 ബെഡ് എന്ന കണക്ക് വേണമെന്ന് പറയുന്നത് ശരിയാണ്. കൊമേഴ്സ് വിദ്യാഭ്യാസം പ്രാക്ടിക്കൽ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്ന് പറയുന്നതും ശരിയാണ്. എന്നാൽ ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന നിയമം വിഷയമാക്കി പഠിക്കുന്നവരെ അതേസമയം മറ്റു ബിരുദ കോഴ്സുകൾ ചെയ്യാൻ അനുവദിക്കണമെന്ന് പറയുന്നത് തെറ്റാണ്. നിയമം വിഷയമാക്കി പഠിക്കുന്നവരെ അതേസമയം മറ്റു ബിരുദ കോഴ്സുകൾ ചെയ്യാൻ അനുവദിക്കരുത് എന്നതാണ് അവിടെ ശരിയായിട്ട് വരേണ്ടത്. ഒപ്പം എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഏറ്റവും എണ്ണം കൂട്ടുക എന്നും കൂടാതെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണ സൗകര്യം ഏർപ്പെടുത്തുക എന്നും കൂടെ ഇദ്ദേഹം ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം ഇതാണ്, രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ തന്നിരിക്കുന്നവർ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇന്ത്യ എന്നത് ഒരു മതേതര രാജ്യമാണ്. എന്നിരുന്നാലും ഈ കമ്മീഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു വിദ്യാഭ്യാസത്തോടൊപ്പം വിദ്യാർത്ഥികൾ എല്ലാ മതത്തിന്റെയും അടിസ്ഥാന തത്വങ്ങൾ അറിഞ്ഞിരിക്കണമെന്നത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുറച്ച് സമയത്തെ നിശബ്ദമായ ദാനത്തിന് ശേഷം ആരംഭിക്കണമെന്ന നിർദ്ദേശവും നൽകിയെന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളുണ്ട്. 4 ഓപ്ഷനിൽ ഏതാണ് ശരിയെന്ന് നോക്കുക. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് 1, 2 എന്നാണ് ശരിയാണ്. അപ്പോൾ ഇന്ത്യ എന്നത് ഒരു മതേതര രാജ്യമാണ്. എന്നിരുന്നാലും ഈ കമ്മീഷന്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഒന്നായിരുന്നു എന്ത്? വിദ്യാഭ്യാസത്തോടൊപ്പം വിദ്യാർത്ഥികൾ എല്ലാ മതത്തിന്റെയും അടിസ്ഥാന തത്വങ്ങൾ അറിഞ്ഞിരിക്കണമെന്നത്. രണ്ടാമത് കൊടുത്തിരിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുറച്ച് സമയത്ത് നിശബ്ദമായ ദാനത്തിന് ശേഷം ആരംഭിക്കണമെന്ന നിർദ്ദേശവും ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത ഇവിടെ കൊടുത്തിരിക്കുന്ന രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ ഒന്നാണ്, ബിരുദ വിദ്യാഭ്യാസത്തിന് 1 വർഷത്തിൽ ബുദ്ധ, സോക്രട്ടീസ്, ജീസസ്, ശങ്കരാചാര്യർ, അതുപോലെ തന്നെ ഗാന്ധി, മുഹമ്മദ് തുടങ്ങിയ മഹത് വ്യക്തികളുടെ ജീവിതകഥകൾ പാഠവിഷയത്തിൽ ഉൾപ്പെടുത്തുക എന്നത്. ഇനി ബിരുദ വിദ്യാഭ്യാസത്തിന്റെ 2ാം വർഷം ലോകമെമ്പാടുമുള്ള തിരുവഴുത്തുകളിൽ നിന്നും തിരഞ്ഞെടുത്ത സാർവത്രിക പ്രതീകങ്ങളെക്കുറിച്ചുള്ള പഠിക്കുക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ബിരുദ വിദ്യാഭ്യാസത്തിന് 3ാം വർഷത്തിൽ ഫിലോസഫിയുടെയും മതബോധനത്തിന്റെയും കേന്ദ്ര പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന കാര്യങ്ങൾ പഠനത്തിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തു എന്നും കൂടെ ഇവിടെ ഓർത്തിരിക്കുക. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാധാകൃഷ്ണൻ കമ്മീഷന്റെ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ശുപാർശകളിലെ 3 കാര്യങ്ങളാണ്. ബിരുദ വിദ്യാഭ്യാസം 3 വർഷം എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആ ബിരുദ വിദ്യാഭ്യാസത്തിന്റെ 1ാം വർഷത്തിൽ ഈ പറയുന്ന ബുദ്ധ, സോക്രട്ടീസ്, ജീസസ്, ശങ്കരാചാര്യർ, ഗാന്ധി, മുഹമ്മദ് തുടങ്ങിയ മഹത് വ്യക്തികളുടെ ജീവിതകഥകൾ പാഠവിഷയത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട്. ഇനി 2ാം വർഷത്തിൽ ലോകമെമ്പാടുമുള്ള തിരുവഴുത്തുകളിൽ നിന്നും തിരഞ്ഞെടുത്ത സാർവത്രിക പ്രതീകങ്ങളെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നുണ്ട്. ഇനി 3ാം വർഷത്തിൽ എന്താണ്? ഫിലോസഫിയുടെയും മതബോധനത്തിന്റെയും കേന്ദ്ര പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന കാര്യങ്ങൾ പഠനത്തിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തു എന്നും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. അടുത്ത ചോദ്യം ഇതാണ്, തന്നിരിക്കുന്നവയിൽ ശരിയായവ തെരഞ്ഞെടുക്കുക. രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ ശുപാർശകളിൽ ശരിയായവയാണ് തെരഞ്ഞെടുക്കേണ്ടത്. ഒബ്ജക്റ്റീവ് രീതി ചോദ്യങ്ങൾക്ക് പുറമെ ഉപന്യാസ ചോദ്യങ്ങളും ഉൾപ്പെടുത്തുക. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഓറൽ ചോദ്യോത്തര രീതി പ്രാവർത്തികമാക്കുക എന്നതാണ് 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്. സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് സേവനങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ബിരുദം ആവശ്യമായി ഘടകമല്ല എന്നും നിർദ്ദേശിച്ചു. തന്നിരിക്കുന്ന 4 ഓപ്ഷനിലൂടെ കടന്നു പോവുക. 1, 2 ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കുക. ഇനി നമ്മുടെ ഉത്തരത്തിലേക്ക് വരാം. ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് 2ാമത്തേതാണ് ഇവിടെ ശരി, അതായത് 1ാമത്തേത് എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് 1ാമത്തേതിൻ്റെ തെറ്റെന്ന് പറഞ്ഞാൽ, ഉപന്യാസ ചോദ്യങ്ങൾക്ക് പുറമെ ഒബ്ജക്റ്റീവ് രീതി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഓറൽ ചോദ്യോത്തര രീതി പ്രാവർത്തികമാക്കുക എന്നതാണ് ആ ഒരു സെൻറ്റൻസ് വരേണ്ടത്. അതായത് അവിടെ എന്താണ്, ഉപന്യാസ ചോദ്യങ്ങൾക്ക് പുറമെ, അന്നേ വരെ ഉപന്യാസ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അതിന് പുറമെ എന്താണ്, ഒബ്ജക്റ്റീവ് രീതി ചോദ്യങ്ങളും ഉൾപ്പെടുത്തുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് ഓറൽ ചോദ്യോത്തര രീതി പ്രാവർത്തികമാക്കുക, സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് സേവനങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ബിരുദം ആവശ്യമായ ഘടകമല്ല എന്നും കൂടെ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇതാണ്, രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ തന്നിരിക്കുന്ന ശരിയായ തെരഞ്ഞെടുക്കുക എന്നുള്ള നമ്മുടെ ചോദ്യം. സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് സേവനങ്ങൾ യൂണിവേഴ്സിറ്റി ബിരുദം ആവശ്യമായ ഘടകമല്ല എന്ന് നിർദ്ദേശിച്ചു. എല്ലാ സർവകലാശാലകളിലും പരീക്ഷാ വിജയത്തിനുള്ള മാനദണ്ഡം ഏകപക്ഷീയമാക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. അപ്പോൾ ഈ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ് ശരിയായതാണ് നമുക്ക് തെരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ 2 എന്നാണ് ശരിയാണ്. അപ്പോൾ എന്താണ്, 1ാമത് ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടതാണ്. 2ാമത്തെ എന്താണ്, എല്ലാ സർവകലാശാലകളും പരീക്ഷാ വിജയത്തിനുള്ള മാനദണ്ഡം ഏകപക്ഷീയമാക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകുന്നുണ്ട്. അവിടെ അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്, പരീക്ഷകളിൽ എന്താണ്
70% മുകളിൽ ലഭിച്ചാൽ ഫസ്റ്റ് ക്ലാസ് എന്നും 55-69% മുന്നിൽ മുകളിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയിലാണ് ലഭിക്കുന്നതെങ്കിൽ എന്താണ് സെക്കൻഡ് ക്ലാസ് എന്നും 40% ലഭിക്കുന്ന വ്യക്തിക്ക് തേർഡ് ക്ലാസ് നൽകാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു റിപ്പോർട്ടിൽ. അപ്പൊ അങ്ങനെയും കൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു റിപ്പോർട്ടിൽ മുന്നോട്ട് വെക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ സർവകലാശാലകളിലും പരീക്ഷാ വിജയത്തിനുള്ള മാനദണ്ഡം എന്താണ് ഏകപക്ഷീയമാക്കാൻ നിർദ്ദേശം നൽകി. അവിടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, 70% മുകളിലുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, ഇനി 55-69 ആണെങ്കിൽ സെക്കൻഡ് ക്ലാസ്, 40% മുകളിലാണെങ്കിൽ തേർഡ് ക്ലാസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ തന്നിരിക്കുന്നതിൽ ശരിയായ തെരഞ്ഞെടുക്കുക എന്നുള്ള നമ്മുടെ ചോദ്യം. ഇതിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തെ ഇന്ത്യയുടെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഉപദേശിച്ചു. ഈ ഒരു റിപ്പോർട്ടിൽ, ഈ പറയുന്ന രാധാകൃഷ്ണൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തെ ഇന്ത്യയുടെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഉപദേശിച്ചു. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശ ചെയ്തു ഫോർ സൂപ്പർവൈസിംഗ് ആൻഡ് അലോക്കേറ്റിംഗ് ഫണ്ട്സ് ഫോർ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ സൂപ്പർവൈസ് ചെയ്യാനും അവർക്ക് ഫണ്ടുകളൊക്കെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ജി സിനെ എന്താണ് രൂപീകരിക്കാൻ വേണ്ടി ഈ ഒരു കമ്മീഷൻ ശുപാർശ ചെയ്തു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ബി സി ഡി എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ കടന്നു പോവുക. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് തന്നിരിക്കുന്ന രണ്ട് മാത്രമാണ് ശരി. ഒന്നാമത്തിൽ എന്തോ ഒരു തെറ്റുണ്ട്. ആ തെറ്റെന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനല്ല പറഞ്ഞത്, പ്രത്യേകം ശ്രദ്ധിക്കുക, കൺഗണന ലിസ്റ്റിൽ ഉൾപ്പെടുത്താനാണ് പറഞ്ഞത്. ഇത് പിന്നീട് എന്താണ് നമുക്ക് പഠിച്ചിട്ടുണ്ട്, ഭേദഗതിയിലൂടെ നമ്മുടെ വിദ്യാഭ്യാസം നിലവിൽ എന്തിലാണുള്ളത്, കൺഗറന്റ് ലിസ്റ്റിലാണുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ശുപാർശകൾ പിന്നീട് എന്താണ് പ്രാവർത്തികമാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന യൂണിയൻ ലിസ്റ്റ് എന്നാണ് യഥാർത്ഥത്തിൽ വരേണ്ടതെന്നാണ് കൺഗറന്റ് ലിസ്റ്റ് എന്നാണ്. അപ്പോൾ അടുത്ത ചോദ്യം, രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ തന്നിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് റൂറൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കണമെന്നും കൃഷിക്കും വ്യവസായത്തിനും പ്രാധാന്യം നൽകണമെന്നും ശുപാർശ ചെയ്തു. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കാൻ ശുപാർശ ചെയ്തു ഫോർ സൂപ്പർവൈസിംഗ് ആൻഡ് അലോക്കേറ്റീവ് ഫണ്ട് ഫോർ യൂണിവേഴ്സിറ്റീസ്. തന്നിരിക്കുന്നതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കുക. ഓപ്ഷൻ എ ബി സി ഡിയിലൂടെ കടന്നു പോവുക, ഏതെല്ലാമാണ് ശരിയെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ നമ്മുടെ ഉത്തരം ഒന്നും രണ്ടും ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക, ഗ്രാമീണ മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് എന്താണ് റൂറൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കണമെന്നും കൃഷിക്കും വ്യവസായത്തിനും പ്രാധാന്യം നൽകണമെന്ന് ശുപാർശ ചെയ്തു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമീണ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ റൂറൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന ആശയം ഈ പറയുന്ന രാധാകൃഷ്ണൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഗ്രാമീണ മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് റൂറൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ കൃഷിക്കും വ്യവസായത്തിനും പ്രാധാന്യം നൽകണമെന്നും ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ വായിക്കുക. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതിൽ പറയുന്നു, ഇതും പഠിച്ചു വെക്കണം. അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മളോട് പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.